കേരളത്തിൻ്റെ മട്ടൺ ക്യാപിറ്റലാണ് കൊല്ലം. കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള മട്ടൺ ഡിഷുകൾ കിട്ടുന്ന ഒരു കടയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി മട്ടൺ നമുക്ക് കഴിക്കാൻ പറ്റും. കേരളത്തിൽ പൊതുവെ ബീഫിനാണ് പ്രയോറിറ്റി കൂടുതൽ. എന്നാൽ മട്ടന് ഫേമസ് ആയൊരു നാടുണ്ടെങ്കിൽ അത് കൊല്ലം തിരുവനന്തപുരമാണെന്നാണ് എൻ്റെ വിശ്വാസം. കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള ഫയൽവാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അത്. ഫയൽവാൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം പോലും ഇന്ന് പലർക്കും അറിയില്ല. മല്ലയുദ്ധത്തിന് പോയിരുന്ന പഴയ ഫയൽമാൻമാർ കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സ്ഥലമാണിതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 80 വർഷത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട് ഈ റെസ്റ്റോറൻ്റ്. ഇത് തുടങ്ങി വെച്ച കുഞ്ഞുവാശാൻ്റെ ഫോട്ടോ ആണ് നമ്മളീ വീഡിയോയുടെ തുടക്കത്തിൽ കൈകെട്ടി നിൽക്കുന്നത് കണ്ട്. ഇന്ന് റെസ്റ്റോറൻ്റ് ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പഴയ വൈബൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഭക്ഷണത്തിന് ക്വാളിറ്റി കുറഞ്ഞിട്ടില്ല എന്നാണ് ഇവരവകാശപ്പെടുന്നതും നാട്ടുകാർ പറയുന്നതും. ഏറ്റവും ഫേമസ് ഇക്കണ്ണ സോഡയെന്ന് പറഞ്ഞിട്ടോ, ഇത് ഞാൻ റാൻഡംലി മേടിച്ചാണ്. ഇവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും ഫേമസ്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് തന്നെ ബിരിയാണി റെഡി ആവാത്തതുകൊണ്ടാണ് മറ്റ് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ പൊറോട്ട, ഇളപ്പം. പക്ഷേ നമ്മൾ മട്ടൻ്റെ കുറച്ച് കറികൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വന്നത് മട്ടൺ നള്ളിയാണ്. മട്ടൺ നള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്, ഓക്കെ, അതിൻ്റെ മാരോക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മട്ടൺ കറി, ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മട്ടൺ കറി. അപ്പം വെള്ളപ്പത്തിൻ്റെ കൂടെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് മട്ടനാണ്. മട്ടൻ്റെ ഗ്രേവി നല്ല കളേർഡാണ്. ഇത് കളർ എക്സ്ട്രാ ആഡ് ചെയ്തതല്ല, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. കമ്പാരിറ്റീവ്ലി ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇവിടെ മട്ടൺ ഉള്ളത്. ഞാൻ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്, അതായത് തമിഴ്നാട്ടും കർണാടകത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന മട്ടൻ്റെ മീറ്റ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ആ ഒരു മട്ടൺ ഫ്ലേവർ എനിക്ക് വല്ലാതെ കിട്ടുന്നില്ല. പക്ഷേ സ്പൈസ് ലെവൽ നല്ല പാകത്തിനാണ്, ഓവർ സ്പൈസി അല്ല, കറക്റ്റ് സ്പൈസാണ്, മീറ്റും നല്ല ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത മറ്റു സാധനം പറഞ്ഞല്ലോ നള്ളി. അപ്പോൾ മോണാണ്, അതായത് കാലിൻ്റെയും കൈയിൻ്റെയൊക്കെ ആ ബോണ്. അതിൻ്റെ മാര് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലതിൻ്റെ മാര ഉണ്ടാവില്ല, ചിലതിൻ്റെ മോള് പേരിന് ഒരു ഫ്ലഷ് ഉണ്ടാവും, അതിനെ കഴിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ മാര കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം മാര തിന്ന പല ടെക്നിക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വലിക്കാറാണ് പൊതുവ്. ചിലർ അത് പ്ലേറ്റിലിങ്ങനെ അമർത്തി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോല് വെച്ച് കുത്തിയിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ബോൺമാര് ഒരു പുതിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മുടെ സുക്കുബായ് ബിരിയാണിയിൽ വെച്ച് ഞാൻ ഇതുപോലത്തെ ബീഫിൻ്റെ മാരോ കഴിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അന്ന് അവർ കോല് വെച്ചിട്ട് കുത്തിയിട്ടാണ് കഴിച്ചിരുന്നത്. വയനാട്ടിലെ പോത്തുങ്കല എല്ലാവർക്കും അറിയുന്നതാണ്, അതും ഇതേ ടെക്നിക്കാണ്. ഇതുപോലെ സിമ്പിളായി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ മാരോ വരും. ഭയങ്കര ഫാറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ബോൺ മാരോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ച് ബിരിയാണി പോലും ഉണ്ടാക്കാറുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കഴിച്ച ഗ്രേവിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. എങ്കിലും എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ എനിക്ക് മോശം പറയാനില്ലാത്ത ആവറേജ് ടേസ്റ്റിലെ കറികളാണ് നമ്മൾ കഴിച്ച മട്ടൻ്റെ രണ്ടും. പിന്നെ വാവ് എന്നൊന്നും പറയാനില്ല. അസാധാരണമായി ഇവിടുന്ന് ഓർഡർ ചെയ്ത ഏക ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മീൻ കറി കേട്ടോ. നമ്മൾ ആവോലിൻ്റെ ഒരു കറി ഓർഡർ ചെയ്തു. ഇക്കാണുന്നത് പച്ചമാങ്ങയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. സമ്മം കഴിച്ച് നോക്കി പച്ചമാങ്ങ തന്നെയാണ്. കൊല്ലത്ത് വന്നാൽ മട്ടണാണ് പ്രിഫർ ചെയ്ത് നമ്മളെല്ലാവരും ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് മീൻ ഇവിടെ അസാധാരണം എന്ന് പറയാനുള്ള പ്രധാന കാരണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സംഭവം നല്ല ജോറായിട്ട് തീർന്നു. അപ്പം മട്ടൺ കിട്ടുന്ന വേറെയും കുറേ കടകൾ നമ്മുടെ കൊല്ലത്ത് തന്നെ ഉണ്ട്. അതായത് സലീം ഹോട്ടലുണ്ട്, ഫയൽവാൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എഴുത്താണിക്കട ഉണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ കൊല്ലത്തെ മട്ടണക്കാളിലും കൂടുതൽ തിരുവനന്തപുരത്തെ മട്ടൺ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതും നമ്മുടെ എസ് പി ആർത്തെ മട്ടൺ. അതാണ് ഞാൻ കഴിച്ചതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മട്ടണായി തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.